എറണാകുളം അങ്കമാലി സഹകരണ അർബൻ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പെന്ന് പരാതി വ്യാജ ലോണിന്റെ മറവിൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്നാണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയതെന്നാരോപിച്ച് നിക്ഷേപകരും ലോൺ എടുക്കാതെ ബാധ്യതയിലായവരും രംഗത്തെത്തി പരാതിയിൽ സഹകരണ വകുപ്പ് അന്വേഷണം തുടങ്ങി ഇരുപതു വർഷം മുൻപുണ്ടായ ഒരു അപകടത്തിൽ അരയ്ക്ക് താഴെ തളർന്നു കിടപ്പിലാണ് പീച്ചാനിക്കാട് സ്വദേശി പ്രവീൺ അങ്കമാലി സഹകരണ അർബൻ ബാങ്ക് പ്രവീൺ ഇതുവരെ കണ്ടിട്ട് തന്നെയില്ല വായ്പയെടുത്ത ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉടൻ അടയ്ക്കണമെന്ന് കാണിച്ച് ബാങ്കിൽ നിന്നും പ്രവീണിന് നോട്ടീസ് ലഭിച്ചു അതിന്റെ ഞെട്ടൽമാർ മുൻപ് ഭാര്യയ്ക്കും അമ്മയ്ക്കും അച്ഛനുമെല്ലാം നോട്ടീസുകളെത്തി എല്ലാവരും കൂടി അടയ്ക്കേണ്ടത് ആകെ ഒരു കോടി രൂപ എല്ലാവർക്കും ഇതേപോലെ ഇരുപത്തി ലക്ഷം രൂപയുടെ നോട്ടീസാണ് വന്നേക്കണേ ഇതിൽ ഞാൻ സംസാരിച്ച എന്റെ അറിയപ്പെടുന്ന ആൾക്കാരാരും ഈ ബാങ്കിന്റെ അടുത്ത് പോവുകയോ ഈ ബാങ്കായിട്ട് യാതൊരു വിധ ബന്ധം ഉള്ളതല്ല ഇതിൽ ഒട്ടുവയ്ക്കിയ ആൾക്കാർക്ക് ബാങ്ക് എവിടെയാന്ന് പോലും ഇങ്ങനെ ഒരു ബാങ്ക് ഉണ്ടെന്ന് പോലും അറിയില്ല പ്രവീണിന് മാത്രമല്ല നാനൂറിലധികം ആളുകൾക്ക് ഇതുപോലെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ഇവരിൽ ഭൂരിഭാഗം പേരും ഇതുവരെ ബാങ്കിൽ പോകുകയോ ലോണിന് അപേക്ഷിക്കാത്തവരോ ആണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ

നിക്ഷേപകരുടെ പണത്തിലും തിരിമുറി നടന്നിട്ടുണ്ട് ഇതിൽ പ്രതിഷേധിച്ച് നിക്ഷേപകർ ഇന്നലെ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു വായ്പയെടുക്കാതെ ബാധ്യതയിലായവർ മുഖ്യമന്ത്രിക്കും സഹകരണ മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ട് കർശനമായ ഉണ്ടായില്ലെങ്കിൽ നിക്ഷേപകർക്കൊപ്പം പ്രതിഷേധം ശക്തമാക്കാനാണ് നോട്ടീസ് കിട്ടിയവരുടെ തീരുമാനം ബാങ്ക് പ്രസിഡന്റായിരുന്ന പി ടി പോളിനെ രണ്ടു മാസം മുൻപ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി